പഠിച്ച്
നമ്മൾ ആദ്യം പഠിച്ചില്ലേ വിദ്യാധനം ഏതായിരുന്നു വിത്തമെന്തിനു മത്യന് വിദ്യ കൈവശമാകുകിൽ വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വീറിട്ടു കിട്ടേണമോ അതായിരുന്നു നമ്മളുടെ ഉള്ളൂരുടെ ഉള്ളൂരിൻ്റെ ഉള്ളൂർ എന്ന് പറയുന്നത് എന്താണ് ഉജ്ജ്വല ശബ്ദാർഹൻ അപ്പോൾ വള്ളത്തോളിന് എന്താണ് പറയുന്നത് ശബ്ദ സുന്ദരൻ വള്ളത്തോളിനെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞേ ശബ്ദ സുന്ദരൻ ശബ്ദ സുന്ദരൻ പറഞ്ഞേ വള്ളത്തോളിനെ നമ്മൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് വള്ളത്തോൾ ശബ്ദ സുന്ദരൻ നോക്കിയേ ആശാന്റെ പിന്നെ എന്താണ് പറയുന്നത് അറിയോ ആശാൻ ആശയ ഗംഭീരൻ അദ്ദേഹത്തിന്റെ കവിതകൾ ഒരുപാട് ആശയങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് നോക്കിയേ വള്ളത്തോൾ ശബ്ദ സുന്ദരൻ ആശാൻ ആശയ ഗംഭീരൻ ആശാൻ ആശയ ഗംഭീരൻ ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ ഈ എപ്പിസോഡ് കഴിയുമ്പോൾ മാഡം ക്വസ്റ്റ്യൻ ചോദിക്കും നിങ്ങളോട് കേട്ടോ ടെസ്റ്റ് പേപ്പർ ഇടും അപ്പോൾ ഞാൻ നോട്ട്സ് തരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പർ ഇടും കേട്ടോ കറക്റ്റായിട്ട് എല്ലാവരും ഉത്തരം എഴുതി കാണിക്കണം മാഡത്തിന് ഓക്കെ മക്കളെ അപ്പോൾ നമുക്ക് ഉള്ളൂരിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഉള്ളൂരിൻ്റെ കാര്യം നമ്മൾ ആദ്യത്തെ പാഠത്തിനകത്ത് പഠിച്ചു കഴിഞ്ഞതാണ് ഓക്കെ അപ്പോൾ നമുക്ക് വള്ളത്തോളിലേക്ക് വരാം വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വള്ളത്തോൾ നാരായണ മേനോനാണ് അദ്ദേഹം ജനിച്ചത് എഴുതിയിട്ടാണ് വേണം ബോർഡിലോട്ട് ആധുനിക കവിത്രയത്തിൻ്റെ പേരാണ് മേഡം എഴുതിയിട്ട് അദ്ദേഹം ജനിച്ചത് 1878 അദ്ദേഹം ജനിച്ചത് 1878 അദ്ദേഹം ജനിച്ചത് അദ്ദേഹം ജനിച്ചത് ഒക്ടോബറിലാണ് ഒക്ടോബർ അദ്ദേഹം ജനിച്ചത് ഒക്ടോബർ 16 നമ്മളുടെ ഒക്ടോബർ അടുത്ത മാസം അദ്ദേഹം മരിച്ചത് എന്താണ് നോക്കിയേ 1958 മാർച്ച് അദ്ദേഹം മരിച്ചത് മാർച്ച് എത്രാം തീയതിയാണ് 13 തീയതിയാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടായിരുന്നു 79 വയസ്സുണ്ടായിരുന്നു 79 79 വയസ്സ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്താ ഒക്ടോബർ 16 അദ്ദേഹം എന്താണ് ആ വർഷം നോക്കിക്കുക 1878 ഒക്ടോബർ 16 അദ്ദേഹം ജനിച്ചത് അദ്ദേഹം മരിച്ചത് 1958 മാർച്ച് 13 അദ്ദേഹം മരിച്ചത് അദ്ദേഹം എവിടാണ് ജനിച്ചതെന്നറിയാമോ ആ തിരൂരാണ് തിരൂർ കേട്ടോ ആ അദ്ദേഹം തിരൂരിലാണ് ജന്മം കേരളത്തിൽ തന്നെ തിരൂരിലാണ് ആ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേന് എന്താണ് എടുത്തു പറയേണ്ടുന്നത് അദ്ദേഹത്തിന് ഒരു ചെറിയ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു മക്കളെ എന്താണ് അദ്ദേഹത്തിന് പെട്ടെന്നൊരു ദിവസം ചെവിക്ക് ചെറുപ്പത്തിലാണ് ചെവി വേദനയൊക്കെ വന്ന് ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടു പോയി അദ്ദേഹത്തിന് ചെവി കേൾക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ അങ്ങനെ അദ്ദേഹം എഴുതിയ ഒരു കൃതിയാണ് ബദിരവിലാപം 1908 അദ്ദേഹം എഴുതിയ ഒരു കൃതിയാണ് ബദിരവിലാപം ബധിരം എന്ന് പറയുന്നത് നമുക്ക് ചെവി കേൾക്കാൻ പറ്റാത്ത ആളിനാണ് നമ്മൾ ബധിരം എന്ന് പറയുന്നത് ബധിരനാണ് അന്ധരാണെങ്കിലോ കണ്ണു കാണാൻ വയ്യാത്ത ആളിനെ നമ്മൾ അന്ധർ എന്ന് പറയുന്നു അന്ധർ ചെവി കേൾക്കാൻ വയ്യാത്ത ആളിനെ ബധിരം എന്ന് പറയുന്നു സംസാരിക്കാൻ പറ്റാത്ത ആളിനെ നമ്മൾ എന്താണ് പറയുന്നത് മൂകർ അപ്പോൾ അന്ധർ ബധിര മൂകർ കണ്ണു കാണാൻ പറ്റാത്ത ആളിനെ അന്ധർ എന്ന് പറയുന്നുണ്ട് ചെവി കേൾക്കാൻ പറ്റാത്ത ആളിനെ എന്ത് പറയുന്നുണ്ട് ബധിര സംസാരിക്കാൻ പറ്റാത്ത ആളിനെ മൂകർ കേട്ടോ അത് ഓർത്തിരിക്കുക അന്ധ ബധിര മൂകർ അത് ഓർത്തിരിക്കണം ആ നോക്കിയ കുഞ്ഞുങ്ങളെ എന്താണ് നമ്മൾ അപ്പോൾ അദ്ദേഹം ചെവി കേൾക്കാൻ പറ്റാത്തിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥകൾ വെച്ചിട്ടിരുന്ന ഒരു കൃതിയാണ് 1908 ഇതാണ് ബധിരവിലാപം അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് കേട്ടോ ബധിരവിലാപം ഞാൻ പറഞ്ഞു ബധിരം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ചെവി കേൾക്കാൻ പറ്റാത്ത ആളുകളെ നമ്മൾ ബധിരം എന്നാണ് പറയുന്നത് പിന്നെന്താണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് എന്താണ്
തിരൂരാണ് അദ്ദേഹം ജനിച്ചത്. ഒരു ചെറിയ പ്രായത്തിൽ തന്നെ എന്താണ് അദ്ദേഹം ജനിച്ച വർഷം നോക്കിയാൽ 1800 നമ്മൾ ഇപ്പോൾ ഏകദേശം 2 നൂറ്റാണ്ടാകാൻ പോവുകയാണ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴേക്കും. 1988 മരിച്ചത് തന്നെ. അപ്പോൾ 1878 അദ്ദേഹം ജനിച്ചത്. ആ സമയത്ത് എന്താണ് വിദ്യാഭ്യാസത്തിൽ പ്രധാന പങ്ക് എന്തിനായിരുന്നു എന്നറിയാമോ? നമ്മുടെ സംസ്കൃതം പഠിക്കുന്നതിന് വളരെ പ്രാധാന്യമുള്ള ഒരു സമയമായിരുന്നു. നമ്മളുടെ സംസ്കൃത പഠനത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സമയമായിരുന്നു. അപ്പോഴെന്താണ് അദ്ദേഹം സംസ്കൃതം എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് തർക്കശാസ്ത്രം പഠിച്ചു. തർക്കശാസ്ത്രം അതായത് നമ്മുടെ ഈ ഒരു എന്താണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പരിഹരിക്കാനുള്ള ഒരു പഠനം ഉണ്ടല്ലോ, ഇത് നിയമപഠനം പോലെ തന്നെയാണ്. തർക്കശാസ്ത്രം അദ്ദേഹം പഠിച്ചു കഴിഞ്ഞു. പിന്നെന്താണ് അദ്ദേഹം വാത്മീകി രാമായണം, നമ്മളുടെ രാമായണ വാത്മീകിയാണ് എഴുതിയെന്നാണല്ലോ നമ്മളുടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോഴെന്താണ് ആ വാത്മീകി രാമായണം, ആ വാത്മീകി രാമായണം അദ്ദേഹം 1907 നമ്മുടെ ഈ ബദിരവിരാമം എഴുതുന്നതിന് മുമ്പ് തന്നെ 1907 എന്താണ് വാത്മീകി രാമായണം എന്ത് ചെയ്തു? വിവർത്തനം ചെയ്തു. വാത്മീകി രാമായണം അദ്ദേഹം വിവർത്തനം ചെയ്തു. പിന്നെന്താണ് പിന്നെ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നിങ്ങൾക്ക് നമ്മൾ മലയാളികളായിട്ടുള്ള ആളുകൾ ഏറ്റവും പെട്ടെന്ന് അറിയേണ്ടുന്ന കാര്യം എന്താണ്? കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനാണ്. കേരള കലാമണ്ഡലത്തെ പറ്റി നിങ്ങൾക്ക് അറിയാമോ? എവിടാണ്? നമ്മുടെ തൃശ്ശൂരും ചെറുതുരുത്തിയിലുള്ളതാണ്. ചെറുതുരുത്തിയിലാണ് നമ്മുടെ കേരള കലാമണ്ഡലം. അപ്പോൾ കേരള കലാമണ്ഡലം നിങ്ങൾക്ക് അറിയാമോ എന്താണ്? നമ്മുടെ കേരളത്തിൻ്റെ എന്താണ് എല്ലാ കലകളും അഭ്യസിപ്പിക്കുന്ന നല്ലൊരു എന്താണ് കഥകളി ഇവിടെ പഠിക്കുന്നുണ്ട്. നമ്മളുടെ കേരളത്തിൻ്റെതായിട്ടുള്ള തനത് കലകളെല്ലാം ഒരു യൂണിവേഴ്സിറ്റി പോലാണ് അവിടുന്ന് പഠിച്ചിറങ്ങാൻ പറ്റുന്നത്. അപ്പോഴെന്നാ കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനാരാണ്? നമ്മളുടെ വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ. കലാമണ്ഡലത്തിൽ പഠിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഭാഗ്യമുള്ളവരെന്ന് വെച്ചാൽ ഇന്നലെ കഥകളിയുണ്ട്, ഒട്ടന്തുള്ളൽ, എല്ലാ കലകളും അവിടെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഇപ്പം നമ്മുടെ കലാമണ്ഡലത്തിനെ പറ്റി നമുക്ക് അഭിമാനപൂർവ്വം പറയാവുന്ന കാര്യങ്ങൾ എന്താണ്? വിദേശത്ത് നിന്ന് ആളുകൾ പോലും നമ്മളുടെ തനതായിട്ടുള്ള കേരളീയ കലകൾ പഠിക്കാൻ വേണ്ടിയിട്ട് കലാമണ്ഡലത്തിൽ എത്തുന്നുണ്ട്. ഒരുപാട് വിദേശികൾ വരുന്നുണ്ട്. വിദേശികൾ അങ്ങനെ ഒരുപാട് നമ്മളുടെ അങ്ങനെ വന്നിട്ടുള്ള ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകൾ വരെയും നമ്മുടെ കേരള കലാമണ്ഡലത്തിലേക്ക്. എവിടാണ്? ചെറുതുരുത്തിയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തിയിലാണ് ഇവിടെ കേരള കലാമണ്ഡലം. അത് സ്ഥാപിച്ചതാരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള മണ്ഡലം. പിന്നെന്താണ് അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്ന ഒരു പേരെന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്ന ഒരു പേര് കേരള രാമോന്നാണ്. കേരള ടാഗോർ, കേരള ടാഗോർ എന്നാണ് അദ്ദേഹത്തിന് നമ്മൾ അറിയപ്പെട്ടിരുന്ന ഒരു പേര്. കേരള ടാഗോർ എന്നാണ് നമ്മൾ അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്ന ഒരു പേര്. പിന്നീടുണ്ട് ഒരുപാട് അദ്ദേഹത്തിൻ്റെ എന്താണ് നമ്മുടെ ഗാന്ധിജിയുടെ ആ ഒരവസ്ഥയും ജീവിതവും എല്ലാം കൂടെ വെച്ചിട്ട് ബാപ്പുജി വിലാപം എന്നുള്ളൊരു കൃതി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ബാപ്പുജി വിലാപം നമ്മുടെ വള്ളത്തൂർ എഴുതിയത് കൃതിയാണ്. പിന്നെ ഒരുപാട് കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഈ ചിത്രയോഗം. അദ്ദേഹത്തിൻ്റെ മഹാകാവ്യമാണ്. ഏതാണ് മഹാകാവ്യം? ഏതാണ് മഹാകാവ്യം? അദ്ദേഹം മഹാകവിയായിരുന്നല്ലോ. ആധുനിക മഹാകവിത്രയത്തിലൊരാളല്ലായിരുന്നു അദ്ദേഹം. അദ്ദേഹം ആധുനിക മഹാകവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വള്ളത്തോൾ നാരായണമേനോന്റെ മഹാകാവ്യത്തിന്റെ പേര് പറഞ്ഞേ ചിത്രയോഗം. 1913 കാലഘട്ടത്തിലാണ് അദ്ദേഹം എഴുതിയത് കേട്ടോ. 1913 ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം മഹാകാവ്യമായ ചിത്രയോഗം എഴുതിയത്. ഓക്കെ, പിന്നെന്തുണ്ട് അദ്ദേഹത്തിന്റെ കൃതികൾ എന്ന് പറയുമ്പോൾ? അഭിജ്ഞാന ശാകുന്തളമുണ്ട്, ഋഗ്വേദമുണ്ട്, മാതംഗലീലയുണ്ട്, പിന്നെ മാതംഗലീലയുണ്ട്, പിന്നെ പത്മപുരാണമുണ്ട്, വാമന പുരാണം ഉണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് ഊരുഭംഗം ഒരുപാട് കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട്. അപ്പോഴും അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു നിങ്ങൾ
അദ്ദേഹം ജനിച്ചത് തിരൂരാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം സംസ്കൃതം പഠിച്ചതിനു ശേഷം അദ്ദേഹം തർക്കശാസ്ത്രം പഠിച്ചു അദ്ദേഹത്തിന് നമ്മൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് പറഞ്ഞേ കേരള ടാഗോർ എന്നാണ് അദ്ദേഹത്തെ നമ്മൾ അറിയപ്പെടുന്നത് ടാഗോർ അറിയാലോ എന്താണ് നമ്മൾ ടാഗോറിനെ പറ്റി കേട്ടിട്ടില്ല നമ്മുടെ നമ്മുടെ നാഷണൽ ആന്തമില്ലേ രവീന്ദ്രനാഥ ടാഗോർ നിങ്ങൾക്കറിയാലോ നാഷണൽ ആന്തം നമ്മൾ ഇന്ന് സ്കൂളിൽ വിടുന്ന സമയത്ത് അറ്റൻഷൻ ആയിട്ട് നിന്ന് ചെല്ലുന്നല്ലേ എങ്ങനെയാണ് തല ഉയർത്തിപ്പിടിച്ച് അന്തസ്സോടെ അഭിമാനത്തോടെ ഞാൻ ഭാരതീയനാണ് അല്ലേ നമ്മുടെ ഇന്ത്യയുടെ ആ ഭാരതത്തിന്റെ ആ ഒരു പ്രൗഢിയിൽ നമ്മൾ അഭിമാനപൂർവ്വം തല ഉയർത്തിപ്പിടിച്ച് നമ്മൾ ചൊല്ലുന്നതാണ് എന്താണ് ജനഗണമനം അതായത് ഏതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് എഴുതിയത് ബംഗാളിയാണ് അദ്ദേഹം രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹം നമ്മുടെ കേരള ടാഗോർ എന്ന് അറിയപ്പെടുന്ന ആരെയാണ് നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോനെയാണ് ഓക്കെ അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോൻ ജനിച്ചത് എന്താണെന്ന് പറഞ്ഞു നോക്കിയാൽ 1878 ഒക്ടോബർ 16 തീയതിയാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം മരിച്ചത് 1958 മാർച്ച് 13 തീയതിയാണ് അദ്ദേഹം മരിച്ചത് പിന്നെ നോക്കിക്കേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നമ്മൾ അറിയപ്പെടുന്ന കേരള ടാഗോർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മഹാകാവ്യത്തിൻ്റെ പേര് പറഞ്ഞേ ചിത്രയോഗം അദ്ദേഹം എഴുതിയ 1913 ചിത്രയോഗം എഴുതിയത് പിന്നെ എന്താണ് അദ്ദേഹം എന്താണ് വിവർത്തനം ചെയ്തത് എന്ന് പറഞ്ഞേ വാൽമീകി രാമായണം അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം വാൽമീകി എഴുതിയ കടുകട്ടിയായിട്ടുള്ള ആ ഒരു സംസ്കൃത രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് എന്ത് മാത്രം അറിവുള്ള വ്യക്തിയായിരിക്കും അദ്ദേഹം ചിന്തിച്ച് നോക്കിയേ അല്ലേ വിവർത്തനം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ ഭാഷയും നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം ആ വിവർത്തനം ചെയ്യാനുള്ള ആ ഒരു പുസ്തകത്തിൽ ആ ഭാഷ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ നമുക്ക് വിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ആ പിന്നെ നോക്കിയാൽ നമ്മളെ അദ്ദേഹത്തിന് എന്താണ് ഒരു അസുഖം വന്ന് അദ്ദേഹത്തിൻ്റെ ചെവിയുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ടു അതുകൊണ്ട് അദ്ദേഹം എന്നിട്ട് അദ്ദേഹം എഴുതിയ ഒരു കൃതിയാണ് ബധിര വിലാപം ഞാൻ പറഞ്ഞു കണ്ണു കാണാൻ വയ്യാത്തവരെ നമ്മൾ എങ്ങനെ പറയുന്നത് അന്ധർ എന്ന് പറയുന്നുണ്ട് ചെവി കേൾക്കാൻ വയ്യാത്തവരെ ബധിരർ എന്നാണ് പറയുന്നത് സംസാരിക്കാൻ പറ്റുന്ന ആളെ നമ്മളെന്താണ് മൂകനായി പോയി ഉണ്ടാൻ പറ്റില്ല അവന് അങ്ങനെയാണ് നമ്മൾ അറിയപ്പെടുന്നത് നോക്കിയേ അവിടെ അദ്ദേഹം ജനിച്ചത് 1878 ഒക്ടോബർ 16 അദ്ദേഹം മരിച്ചത് 1988 മാർച്ച് 13 അദ്ദേഹം 1908 ബധിര വിലാപം എന്നുള്ളൊരു കൃതി എഴുതിയിട്ടുണ്ട് 1907 അദ്ദേഹം എന്താണ് ആ വാൽമീകി രാമായണത്തിന് വിവർത്തനം തയ്യാറാക്കിയത് അദ്ദേഹത്തിൻ്റെ മഹാകവിത്തിൻ്റെ പേര് ചിത്രയോഗം എന്നാണ് പിന്നെ അദ്ദേഹം ഒരുപാട് ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞേ അഭിജ്ഞാന ശാകുന്തളം ഋഗ്വേദം മാതംഗലീല പത്മപുരാണം വാമനപുരാണം കേട്ടോ ഭൂരിഭംഗം അങ്ങനെ ഒരുപാട് കൃതികൾ അദ്ദേഹത്തിന് ഉണ്ട് അദ്ദേഹം പിന്നെ ഏറ്റവും പ്രശസ്തമായിട്ട് പറയുന്നത് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനാണ് ആര് വള്ളത്തോൾ നാരായണമേനോൻ അപ്പോൾ നിങ്ങൾക്ക് വള്ളത്തോൾ നാരായണമേനോനെ പറ്റി മനസ്സിലായല്ലോ ഓക്കെ വേണ്ടത് വായിക്കുകയാണെ നമ്മളുടെ
അമ്മ എന്നുള്ള രണ്ടക്ഷരം
രണ്ട് അക്ഷരമാണ് ആ കുഞ്ഞിന് കിട്ടുന്നത്. അമ്മ അതങ്ങനെ പറഞ്ഞു വരുമ്പോൾ അമ്മ അമ്മ പറഞ്ഞു വന്നാണ് അമ്മ എന്നൊരു വാക്കാവുന്നത്. അപ്പൊ നിങ്ങൾ പറയത്തില്ലേ അപ്പോഴാ കുഞ്ഞ് ഉമ്മ എന്ന് വിളിക്കുന്ന കുഞ്ഞാണെങ്കിലോ അല്ലേ? ഉമ്മ എന്ന് വിളിക്കുന്ന കുഞ്ഞു കാണാം, മമ്മി എന്ന് വിളിക്കുന്ന കുഞ്ഞു കാണാം, ഉമ്മ എന്ന് വിളിക്കുന്ന കുഞ്ഞാണെങ്കിലോ ഇങ്ങനെ വിളിച്ച് വിളിച്ച് ഉമ്മ അമ്മ 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 വിളിക്കുക, അമ്മ 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 വരില്ലയോ? അതുപോലെ ഉമ്മ അമ്മ അമ്മ എന്ന് അങ്ങ് വരികയാണെന്ന് സ്വാഭാവികമായിട്ടും അമ്മിഞ്ഞപ്പാല് നമ്മളുടെ ചുണ്ടിൽ കിട്ടുന്നത് പോലെ തന്നെ നമ്മുടെ ചുണ്ടിനെ കൊണ്ട് വിളിക്കാൻ പറ്റുന്ന ഒന്നാണിത്, ആ അമ്മ എന്നുള്ളൊരു വാക്ക്. ആ വാക്ക് എത്ര അക്ഷരമുള്ള വാക്കാണ്? രണ്ട് അക്ഷരമുള്ളൊരു വാക്കാണത്. ണ്ടോ അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തേനു പെറ്റമ്മ തൻ ഭാഷ താൻ. എന്താണ് ആ മറ്റുള്ള എന്താണ് നോക്കി? മറ്റുള്ള നമ്മളുടെ വളർത്തമ്മയാണ് ആ ധാത്രിമാരാണ്. മറ്റു ബാക്കി ഒരുപാട് ഭാഷകളുണ്ടല്ലോ, എന്താണ് തമിഴുണ്ട്, നമ്മൾ വേറെ പോയി ഭാഷകൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ഒരുപാട് ബംഗാളികൾ നമ്മുടെ നാട്ടിൽ, ഇപ്പോൾ നമ്മൾ കുറേ ഹിന്ദിയൊക്കെ പഠിക്കുന്നുണ്ട്, ഒരു ബംഗാളി ഭാഷയുണ്ട്, പിന്നെ എന്താണ് അറബ് നമുക്കറിയാവുന്നവരുണ്ട്, തമിഴ് ഭാഷ അറിയാവുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. എല്ലാം വെറും ധാത്രിമാരാണ്, നമ്മളുടെ പോറ്റമ്മമാരാണ്. നമ്മുടെ നമ്മൾ നമ്മളുടെ പെറ്റമ്മ എന്ന് പറയുന്നത് എന്താണ്? എന്താ നോക്കി, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ നമ്മളുടെ ആ ഒരു വളർത്തമ്മയ്ക്ക് തുല്യമാണ്. എന്താണ് മർത്തേനു പെറ്റമ്മ തൻ ഭാഷ താൻ. നമ്മളുടെ പെറ്റമ്മ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഭാഷ തന്നെയാണ്. മർത്തൻ എന്ന് വെച്ചാൽ മനുഷ്യൻ എന്നാണ്. മനുഷ്യൻ മർത്തൻ അറിയാലോ, മർത്തൻ്റെ മർത്തൻ എന്ന് പറയുന്നത് മനുഷ്യൻ. ഇപ്പോഴെന്താണ് മത്തി എന്ന് പറയുന്നത് മനുഷ്യനാണ്. അപ്പോഴെന്താണ് മത്തിന് എന്താണ് മറ്റുള്ള ഭാഷകൾ എന്താണ്? മറ്റെല്ലാ ഭാഷകളും വെറും വളർത്തമ്മമാരാണ്, ധാത്രിമാരാണ്. നമ്മുടെ എല്ലാം എന്താണ് നമ്മളെ നോക്ക് നമ്മളെ വളർത്തുന്ന ആളുകളാണ്. പക്ഷെ എന്താണ് ആ പെറ്റമ്മ എന്ന് പറയുന്നത് എന്താണ്? പെറ്റമ്മ എന്താണ്? തങ്ങളുടെ ഭാഷയാണ്. ഇപ്പൊ നമ്മളുടെ പെറ്റമ്മ എന്ന് പറയുന്ന ആരാണോ? മലയാളമാണ് നമ്മളുടെ പെറ്റമ്മ എന്ന് പറയുന്നത്. കണ്ടോ? അപ്പോഴെന്താണ് ബാക്കി ഏത് ഭാഷകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും എന്താണ് നമ്മളുടെ അമ്മയുടെ അമ്മിഞ്ഞപ്പാലോടൊപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് ഏതാണ്? നമ്മുടെ സ്വന്തം ഭാഷ അല്ലയോ. നമ്മുടെ അമ്മയെന്ന് വിളിക്കുന്ന നമ്മളുടെ മാതൃഭാഷ ഏതാണ്? ആ ഭാഷ മലയാളമാണ് അല്ലേ. നമ്മളുടെ അമ്മയെന്ന് വിളിക്കുന്ന നമ്മളുടെ ഒരു ഭാഷ ഏതാണ്? മലയാളമാണ്. എന്നാലും ബാക്കി എല്ലാ ഭാഷകളും നമ്മൾ പിന്നെ കുറേ കൂടെ വളർന്ന് എത്ര വലിയ ആളായാലും നമ്മൾ വേറെ എന്തെല്ലാം ഭാഷകൾ പഠിച്ചു കഴിഞ്ഞാലും എന്താണ് നമ്മുടെ പെറ്റമ്മ എന്ന് പറയുന്നത് എന്താണ്? പെറ്റമ്മ നമ്മളുടെ മലയാളം തന്നെ ആണ്. ഓക്കെ, നോക്കി നമ്മളെ അത്ര നമുക്ക് ഒന്നും കൂടെ വായിക്കാം. മിണ്ടിത്തൂടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചീളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മേന്നുള്ള രണ്ടക്ഷരമല്ലയോ വേറെ ഇനങ്ങളിൽ നിങ്ങൾ ചൊല്ലിയിട്ട് മാഡത്തിന് വാട്സപ്പ് അയച്ചു തരണം കേട്ടോ.
വാട്സ്ആപ്പ് അയച്ചേക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? നമ്മൾ എൻ്റെ ഭാഷയിലാണ് ആദ്യമായിട്ട് പഠിച്ചത് വള്ളത്തോൾ നാരായണ മേനോനെ പറ്റിയാണ്. അദ്ദേഹത്തെ പറ്റി കുറേ കാര്യങ്ങൾ ഞാൻ മാഡം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അദ്ദേഹത്തെ പറ്റി ഒരു ഹോംവർക്ക് എഴുതാനും നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. പിന്നെ എന്താണ് നമ്മളുടെ ഒരു വള്ളത്തോൾ എന്താണ് വള്ളത്തോൾ നാരായണ മേനോനെ പറ്റി ഒരു ഖണ്ഡിക തയ്യാറാക്കുക, പാരഗ്രാഫ് എഴുതാൻ വേണ്ടി തന്നു കഴിഞ്ഞു. പിന്നെ നമ്മൾ നമ്മളുടെ ഭാഷ, നമ്മളുടെ മലയാളം എന്നുള്ള ഭാഷയെ പറ്റി നമ്മൾ പഠിച്ചു തുടങ്ങണം. എപ്പോഴാണ് നമുക്ക് അമ്മിഞ്ഞപ്പാൽ കിട്ടിയതിനോടൊപ്പം തന്നെ നമ്മുടെ ചുട്ടിലേക്ക് പകർന്നു വന്ന് തന്നതാണ് അമ്മ എന്നുള്ള ഒരു വിളിയും. ആ അമ്മ എന്ന് പറയുന്നത് എന്താണ്? എന്താണ് നമ്മുടെ അമ്മ എന്ന് പറയുന്നത്? നമ്മളുടെ മാതൃഭാഷയാണ്. നമ്മളുടെ മാതൃഭാഷ ഏതാണ്? മലയാളമാണ്. മലയാളത്തിൻ്റെ പ്രസക്തി അത് നമ്മളിലേക്ക് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള ഒരു കവിതാഭാഗമാണിത്. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിക്കുക. വായിച്ച് മാഡത്തിന് വാട്സപ്പിലും വോയിസ് അയച്ചു തരണം കേട്ടോ. എന്താണ് മാഡം പറഞ്ഞത്? വ്യത്യസ്തമായിട്ടുള്ള ട്യൂണുകളെ നിങ്ങൾ ചൊല്ലുക ഈ കവിത. ഓക്കെ, അപ്പോൾ നമുക്കിനി